ഇന്ത്യയുടെ ചന്ദ്രയാൻ 3-മായി ബന്ധപ്പെട്ട സുപ്രധാന ദിവസം നിമിഷങ്ങൾ ഇന്നാണ്. ഇന്ത്യൻ സമയം വൈകിട്ട് 5:45 മുതൽ 6:04 വരെയുള്ള 19 മിനിറ്റ് എന്ന് പറയുന്നത് ശാസ്ത്ര സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സങ്കീർണമായിട്ടുള്ള ഏറ്റവും കഠിനമേറിയ നിമിഷങ്ങളാണ്. ചന്ദ്രനിലേക്ക് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ക്രൂഷ്യൽ നിമിഷങ്ങൾ ഈ സമയത്താണ്. ചന്ദ്രോപരിതലത്തിൽ നിന്നും 25 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലാണ് ചന്ദ്രയാനുമായി നമ്മുടെ വിക്രം ലാൻഡർ ഇപ്പോഴുള്ളത്. അവിടെ നിന്നും സുപ്രധാനമായിട്ടുള്ള 4 ഘട്ടങ്ങളിലൂടെ റഫ് ബ്രേക്കിംഗ്, ആറ്റിറ്റ്യൂഡ് ഹോൾഡ്, ഫൈൻ ബ്രേക്കിംഗ്, ടെർമിനൽ ഡിസെൻറ്റ്, ലാൻഡിംഗ്. ഈ ഘട്ടങ്ങൾ പൂർത്തിയായാൽ ചന്ദ്രോപരിതലത്തിലേക്ക് സേഫ് ലാൻഡിംഗ് നടത്തുന്ന 4-ാമത്തെ രാജ്യമെന്നുള്ള നേട്ടം നമ്മുടെ ശാസ്ത്ര സമൂഹത്തിന് സ്വന്തമാവും. മാത്രമല്ല, നമുക്കൊരു എക്സ്ട്രാ നേട്ടം കൂടിയുണ്ട്. ഏറ്റവും കടുത്ത ദക്ഷിണ ധ്രുവത്തിലേക്കാണ് നമ്മൾ ചന്ദ്രയാൻ 3-യെ ലാൻഡ് ചെയ്യിപ്പിക്കുന്നത്. ഈ ദക്ഷിണ ധ്രുവത്തിലേക്ക് എത്തുന്ന ആദ്യത്തെ രാജ്യം എന്നുള്ളൊരു നേട്ടം കൂടി ISROയുടെ ശാസ്ത്ര സമൂഹത്തിന് സ്വന്തമാകും, ഇന്ത്യക്ക് സ്വന്തമാകും. സോ ലോകത്തെവിടെയാണെങ്കിലും ഇന്ത്യക്കായി, ഇന്ത്യയുടെ ശാസ്ത്ര സമൂഹത്തിൻ്റെ വിജയത്തിനായി, ചന്ദ്രയാൻ 3-യുടെ വിജയത്തിനായി ഒരേ മനസ്സോടെ ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ് നമ്മുടേത്. എന്തായാലും ISROയുടെ ദൗത്യം വിജയിക്കട്ടെ. ചന്ദ്രനിലിറങ്ങുന്ന 4-ാമത്തെ രാജ്യം എന്നുള്ളൊരു നേട്ടം നമ്മുടെ രാജ്യത്തിന് സ്വന്തമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്യാം.